നമസ്കാരം തക്കിയ ഇസ്ലാമിക് തീവ്രവാദികളുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം ആട്ടിൻതോളത്തെ ചെന്നൈക്കളായി അവർക്ക് ശത്രുക്കൾക്കിടയിൽ പോലും കഴിയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വരദാനം സാധാരണ മനുഷ്യരെ നിസ്സഹായരാക്കി മാറ്റുന്ന ഏറ്റവും വലിയ കൊടിയ ചൂഷണം മതവ്യാഖ്യാനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള മറയാക്കി സാധാരണ മനുഷ്യരിലേക്ക് പടർന്നു കയറാനുള്ള വജ്രായുധം അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനിൽ സിറിയയിൽ ലിബിയയിൽ ഇറാഖിൽ സുഡാനിൽ ലബാനിൽ ജോർദാനിൽ നൈജീരിയയിൽ മാലിയിൽ കാമറൂണിൽ എത്യോപ്യയിൽ ഇങ്ങനെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന വിവിധ രാഷ്ട്രങ്ങളിലൊക്കെയും ലിബറലിസത്തെ വകഞ്ഞു മാറ്റി റാഡിക്കലസവും കയറിയതിലും തുടർന്ന് സ്വാധീന ശക്തിയായി മാറിയതിലും ഈ തത്യയ്ക്ക് വലിയ പങ്കുണ്ട് ഒരു ബൗസ്ര സമൂഹത്തിൽ തൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും ഇസ്ലാം നിശബ്ദമായി ആചരിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ഒരു മുസ്ലിമിന് എന്ത് കള്ളവും പറയാം എന്നതാണ് തക്കിയ തടവിലായപ്പോൾ തനിക്കെതിരെയും ഇസ്ലാമിനെതിരെയും മേച്ചമായി സംസാരിച്ച സഹാബിയ മുഹമ്മദ് വെറുതെ വിട്ടത് ഇതനുസരിച്ചാണ് എന്നാൽ വർത്തമാന കാലത്തിൽ ഇസ്ലാമിക് തീവ്രവാദികൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് തീവ്രവാദം പ്രവർത്തനം നടത്താനുള്ള കൗശല വിദ്യ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്തൊക്കെയാണ് വിവിധതരം തരം നോക്കാം കിത്മാൻ അർത്ഥസത്യങ്ങൾ പറയുക പകുതി കേൾക്കുമ്പോൾ സത്യമെന്ന് തോന്നുകയും എന്നാൽ പൂർണ്ണമായി കേട്ടാൽ കള്ളമാവുകയും ചെയ്യുന്ന തരം കാര്യങ്ങൾ തവാരിയ പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാവുന്ന രീതിയിൽ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നതാണ് തവാരിയ തവാരിയത് മുറാന മറ്റു സമൂഹങ്ങളിൽ അവരായി നടിച്ച് അവരായി ജീവിച്ച് തങ്ങളുടെ ആധ്യനിക ലക്ഷ്യം സ്വായത്തമാക്കാൽ ഏറ്റവും മധുരത്തിൽ പൊതിഞ്ഞ് കൊടിയ വിഷം നിരീക്ഷണവാദിയായ കമ്മ്യൂണിസ്റ്റായും നാസിയായും തൃണമൂലായും നാസ്തികനായും ഒക്കെ തീവ്രവാദികൾ മരീചിക വീക്ഷത്തിൽ വരുന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം ഇതാണ് മനസ്സിൽ വിശ്വാസം ഉണ്ടായാൽ മതി പ്രവൃത്തി എന്തുമാവാം സിൻജാനിൽ എസീദുകൾക്കെതിരെയും സിറിയയിലും ഇറാഖിലും തദ്ദേശീയരായ ക്രൈസ്തവ യഹൂദുകൾക്കെതിരെയും കശ്മീരിൽ ഹിന്ദു പണ്ഡിറ്റുകൾക്കെതിരെയും ഒക്കെ പ്രയോഗിച്ചത് മുറാന എന്ന തക്കിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അൽ ഖൊയ്ദിയാണ് തക്കിയ ഉപയോഗം വ്യാപകമാക്കിയത് നോർത്ത് ആഫ്രിക്കയിലെ ഫ്രഞ്ച് ഒറിജിയൻ പൗരന്മാരെ വകവരുത്തിനായിരുന്നു ഇത് ആദ്യം ഉപയോഗിച്ചത് സ്ലിപ്പർ സെൽ എന്ന പദം തന്നെ പ്രയോഗത്തിൽ വന്നത് ഈ സംഭവത്തെ തുടർന്നാണ് ജർമ്മനിയിലെ ഹാംബർഗ് സെൽ എന്നറിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടായ്മ യഥാർത്ഥത്തിൽ തക്കിയയിൽ ഏർപ്പെട്ട തീവ്രവാദികൾ ആയിരുന്നു അമേരിക്കയിലെ ട്വിൻ ടവർ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകർ ഇവരായിരുന്നു എന്ന വാർത്ത ോടെയാണ് ജർമ്മൻ സമൂഹം കേട്ടത് നാദിയ മുറാദ് എന്ന എസ്ഇതി പെൺകുട്ടി എഴുതിയ ആത്മകഥയിൽ പറയുന്നത് മലനിരകളിൽ കയറിപ്പറ്റാനും പ്രശ്നവേഷത്തിൽ ഒപ്പം കഴിയാനും തീവ്രവാദികൾ കാലേക്കൂട്ടി തയ്യാറെടുത്തിരുന്നു എന്നാണ് ഒടുക്കം എസ്ഇ പെൺകുട്ടികളെ ഐ എസ് ഐ എസ് ഐന് പിടിച്ചു കൊടുക്കാനും വീട്ടിലെ പുരുഷന്മാരെ പിടികൂടാൻ സഹായിച്ചതും അടുത്ത വീടുകളിലെ ചില താമസക്കാർ തന്നെയായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് അതും ഒരേ കുടുംബമായി സൗഹൃദത്തോടെ തൊട്ടടുത്ത ദിവസം വരെ കഴിഞ്ഞിരുന്നവർ സ്ലീപ്പർ സെല്ലുകളായി ധാരാളം തീവ്രവാദികൾ ഈ ലോകമെമ്പാടും ഉണ്ട് എന്നത് പരമസത്യമാണ് കേരളത്തിൽ പോലും നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയത് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് കേരളത്തിൽ എത്തിയിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ എത്ര പേർ റോഹിംഗികളുണ്ട് എത്ര ബംഗ്ലാദേശുകളുണ്ട് എന്ന് നമ്മുടെ സർക്കാരിനോ സംവിധാനങ്ങൾക്കോ ഒരു തിട്ടവുമില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് തീവ്രവാദികളുടെ അധിനിവേശത്തെയും ഇവർ ഉയർത്തുന്ന രാജ്യസുരക്ഷാ ഭീഷണിയെയും രാഷ്ട്രീയമായി മുതലെടുത്ത് യഥാർത്ഥ മൂലകാരണങ്ങളെ മറച്ചുപിടിക്കാനും വെള്ളപൂഷണം നടക്കുന്നവർക്കും പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് കരുതേണ്ടിവരും ഇത്തരം തക്കിയകൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നല്ലാതെ മറ്റൊരു നിർവാഹവും പരിഷ്കൃത സമൂഹത്തിനില്ല വെബ്ഡെസ്ക് തത്വമി ന്യൂസ്